ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ടോ നല്ല ഈസിയാണ് ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു പൊട്ടറ്റോ ഒരു ക്യാരറ്റ് കുറച്ച് കുരുമുളക് പിന്നെ ചീസ് ബട്ടർ ഇതൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുരുമുളക് പൊടി ആദ്യം തന്നെ നമുക്ക് സ്ലൈസായിട്ട് നന്നായി അരിഞ്ഞിട്ട് ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ വേവിച്ചെടുക്കാം എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഈ ബട്ടർ ബട്ടറൊന്ന് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ബൗളിലോട്ടാണ് കേട്ടോ ഈ പൊട്ടറ്റോ വേവിച്ചതും ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ നന്നായി സോൾട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ സോൾട്ട് ഈ വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തോളൂ അതിനുശേഷം ഇത് നന്നായി ഈ ബൗളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് പോർഷനും കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ തിളച്ച വെള്ളത്തിലിട്ട് എടുക്കുന്നുണ്ട് അധികം വേവിക്കൊന്നും വേണ്ട കേട്ടോ ഇത് ഇങ്ങനെ വേവിക്കാതെയും ഇതിലോട്ട് ഇടാതെയും ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ക്യാപ്സിക്കം വെറുതെ ഇങ്ങനെ കഴിക്കാനാട്ടോ ടേസ്റ്റ് അപ്പോൾ ഇതിങ്ങനെ ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ പിന്നെ വെർമ്മിസി അല്ലെങ്കിൽ ന്യൂഡിൽസിൻ്റെ ആ ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കണേ വെർമിസല്ലി ഉണ്ടെങ്കിൽ നിങ്ങളതെടുത്താലും മതി ഇത് ഇപ്പം എന്തേലും ഉണ്ടായില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ന്യൂഡിൽസിൻ്റെ പാക്കാണ് കേട്ടോ എടുത്തേക്കണത് അപ്പോൾ അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഈ എടുത്തു വച്ചിരിക്കുന്ന ബോയിൽ ചെയ്ത വെജിറ്റബിളിൽസേക്ക് കുറച്ച് സോൾട്ടും പിന്നെ ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ മസാല കൂട്ട് ഇട്ടില്ലെങ്കിലും കുറച്ച് സോയ സോസും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്താലും മതിയിട്ട വെറുമിസാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ന്യൂഡിൽസിൻ്റെ തന്നെ മസാല ആഡ് ചെയ്ത് കൊടുക്കെ കേട്ടോ പിന്നെ ഈ വെജിറ്റബിളിലേക്ക് ബോയിൽ ചെയ്ത വെജിറ്റബിളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്ട് അത് നമ്മുടെ എരിവിനുസരിച്ചാട്ടോ കാരണം നമുക്ക് എരിവ് പൊതുവേ ഇഷ്ടമാണല്ലോ മലയാളികൾക്ക് അതുകൊണ്ടാട്ടോ ഇത് കുരുമുളക് പൊടി നിർബന്ധമൊന്നുമില്ല അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന എടുത്തിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് അങ്ങനത്തെ ചീസ് ഇല്ലേ അത് ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ടിപ്പം ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് മുട്ട ഒന്ന് ഉടച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് കൂടുതൽ എഗ്ഗ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഫുൾ ഒരു ഇങ്ങനെ പാത്രം എന്നറിയണ രീതിയിൽ നമുക്ക് എഗ്ഗ് യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുരുമുളക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ടൊമാറ്റോ സോസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ടൊമാറ്റോ സോസ് ഒന്നും നിർബന്ധമില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ എഗ്ഗിന് ആവശ്യമുള്ള മാത്രം സോൾട്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താ വെച്ചാൽ അല്ലെങ്കിൽ എഗ്ഗിന് ഉപ്പ് രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതും കൂടെ ഇടയിന് ശേഷം ഞാനിവിടെ ടൊമാറ്റോ സോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കിട്ടാം അതിന് ശേഷം ഓവനിൽ വെച്ചിട്ട് ഒരു ഒരു ത്രീ ഫോർ മിനിറ്റ് മതി കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അലിഞ്ഞു വരും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ എഗൊക്കെ നന്നായി തന്നെ ബോയിലായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതിങ്ങനെയട്ടോ പ്ലേറ്റിങ് ചെയ്യുമ്പോൾ ഉണ്ടായത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ അതുമാത്രമല്ല വളരെ ഈസിയാണ് ചെയ്യാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം Come and DM Jayananda. Thanks for watching.